അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് സ്വാഗതം. ഇന്ന് ഗുഡ് മോർണിംഗ് റമദാനിൽ നിങ്ങളോടൊപ്പം ഞാൻ ലുക്കുമാനും എൻ്റെ കൂടെ സലീമുമാണുള്ളത്. സലീം, നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ വളരെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹ്റുൽ മഗ്ഫിറ എന്നാണ്. അതെ, പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും ആ മേഖലയ്ക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാലോ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതെ അതെ, ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് എണ്ണാൻ പോലും സാധ്യമല്ലല്ലോ. അത്രമാത്രം ഒരുപക്ഷെ മാനുഷികമായ തെറ്റുകളും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിനൊക്കെ നമുക്ക് പുറത്തു തരാനുള്ള ഒരു വലിയൊരു അവസരമാണിത് റമദാൻ. അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ വരുന്ന ദിനരാത്രങ്ങളൊക്കെ അത്രയും പ്രധാനപ്പെട്ടതാണ്. റമദാനിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, റമദാനിൽ നമുക്ക് അനുകൂലമായിട്ട് പാപമോചനം തേടാനൊക്കെയുള്ള ഒരു അനുകൂല സാഹചര്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതായത് സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു ആലങ്കാരിക പ്രയോഗമാണെങ്കിൽ കൂടി കൃത്യമായിട്ട് അത് വിശ്വാസിക്ക് ഫീല് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പിന്നെ നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു, സർവ ശൈത്താന്മാരെയും ബന്ദികളാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിന്മകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നാം ചെയ്ത തിന്മകളിൽ നിന്ന് പോലും തെറ്റായി പോയല്ലോ, ഒരു പിന്നെ മോചനം വേണമല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരുന്ന. അത് അല്ലെങ്കിലും നമ്മൾ സാധാരണ ദിവസത്തെ പോലെയല്ല റമദാൻ. തീർച്ചയായിട്ടും നമുക്ക് മാറ്റമുണ്ടല്ലോ. നമ്മളൊക്കെ വല്ല തെറ്റുകളും ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ പറയലില്ലേ, അയ്യോ റമദാൻ മാസമാണ്, അത് പറയല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പറയും, അയ്യോ റമദാൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാം. അതായത് റമദാൻ മാസത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റുകളെ നമ്മൾ പരമാവധി ഒതുക്കി നിർത്തി, അതാണ് ആ നേരത്തെ പറഞ്ഞ ആ ഇതിൻ്റെ ഉദ്ദേശം തന്നെ. നമ്മളെ തിന്മകൾക്കുള്ള എല്ലാ വാതിലുകളും നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ച് കൊട്ടിയടക്കുകയാണ്. അതെ അതെ, അതിലൂടെ നമ്മൾ പാപമോചനത്തിനും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിലും ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു പ്രസംഗം കേട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈമാനികമായി എന്തോ കിട്ടിയതുപോലെ ഉണ്ടാവും. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകും. എന്നാൽ അത് പിന്നീടും പോകുന്നതിന് മുമ്പേ മറ്റൊരു പ്രഭാഷണം അത്രയും നല്ലതും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതുമായിട്ട് കിട്ടിയാൽ നമുക്ക് വീണ്ടും അത് തിരിച്ചു വരും. മാത്രമല്ല അതിലൊരു പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളുമായി റിലേറ്റ് ചെയ്യുന്ന വല്ല പോയിന്റ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ സ്വാധീനിക്കും, അത് നമുക്ക് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആരാധന കർമ്മം, അതായത് ളഹ്ർ നമസ്കരിച്ച് തിരിച്ചു മടങ്ങി ഏകദേശം അതിൻ്റെ ആ പടച്ചവനോട് സംസാരിച്ച് അതിങ്ങനെ അവസാനിക്കുന്നതിന് മുമ്പേയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ എന്താ മാസത്തിൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ ഒരു മാസം പടച്ചവനെ ഓർക്കാൻ, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജുമാ നമസ്കാരം, അങ്ങനെ പാപങ്ങൾ പുറത്തു തരാനുള്ള സാധ്യതകൾ പടച്ചവൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെ, അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ അതെ, വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ ഓർക്കപ്പെടും, റമദാൻ അടുത്ത റമദാൻ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ. അതാണ് അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ളിടത്താണ് പ്രധാനം. ഇനി ഞാനൊക്കെ എൻ്റെ അനുഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കേറെ പാപമോചനം തേടാൻ, ആത്മാർത്ഥമായി തേടാൻ നമുക്ക് പറ്റുന്നൊരു സമയം ഏതെന്നറിയോ? തഹജ്ജുദ് നമസ്കാരം. അതേപോലെ ഒരുപാട് ആയത്തുകളിലൂടെ പിന്നെ തീർച്ചയായിട്ടും അല്ല, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ എം എ പഠിക്കുന്നൊക്കെ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. ആ തഹജ്ജുദ് നമസ്കാരത്തിൽ എപ്പോൾ നമസ്കരിക്കുകയാണെങ്കിലും അതിങ്ങനെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ നമസ്കരിക്കുന്നത്. ബാക്കിയുള്ള ഫർള് നമസ്കാരങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി നമ്മളെ അറിഞ്ഞിട്ട് ഇത് ചെയ്യൽ ഒരു അനിവാര്യമാണ്. എൻ്റെ പാപമോചനം തേടാൻ വേണ്ടി എനിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് ഞാൻ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട്
ചെയ്യുന്ന ഒരു ആരാധനയാണ് യഥാർത്ഥത്തില്. അതെല്ലാം സ്വാധീനിക്കും. ഞാനൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും എത്ര കഠിന ഹൃദയമായാലും ആ ടൈമിൽ ആ ഇരുട്ടിൻ്റെ ആരും അറിയാത്ത സൈലൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ പടച്ചവനും നമ്മൾ മാത്രമായിട്ടൊരു മനസ്സ് വരാനുണ്ട്. ആ മനസ്സിൽ നമ്മൾ പടച്ചവനോട് പാപമോചനം തേടുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കരച്ചിൽ വരും. നമ്മൾ കരഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന പടച്ചവൻ അല്ല അത് തള്ളാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി അതിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ റമദാൻ എന്തുകൊണ്ടും അതിന് അനുകൂലമാണ്. നമ്മൾ പിന്നെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പകൽ സമയത്ത് അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഇത് ആധുനിക പിന്നെ വൈദ്യശാസ്ത്രം തന്നെ കൃത്യമായിട്ട് അതിനൊരു നിർവചനം നൽകിയിട്ടുണ്ട്. മീൻസ് എന്താന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ഡോക്ടർമാർ ഈ നോമ്പിൻ്റെ ബാഹ്യരൂപം മാത്രം സ്വീകരിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള മൊത്തം ഒരു എന്താ അതിന് പറയാ, നമ്മൾ നമ്മളെ തന്നെ ഒതുക്കി വെക്കാനുള്ള സെൽഫ് കൺട്രോളിങ്ങിന് ശാരീരികമായും മാനസികമായിട്ടും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനൊരു സാഹചര്യം ഒരുങ്ങിയിട്ട് ആ പാപമോചനത്തിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് അവിടുന്ന് തുടങ്ങണം ശരിക്ക് റമദാനിൽ അല്ലെ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ പറ്റണം. നേരത്തെ സലീം പറഞ്ഞപ്പോ റമദാൻ വരുമ്പോൾ റമദാൻ ആയി പോയല്ലോ, അതുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാതിരിക്കണല്ലോ എന്നതിനപ്പുറം ഈ റമദാന് ആയല്ലോ തെറ്റുകളൊക്കെ ഇനി ഒഴിവാക്കണം. ഇനി ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് റമദാനിൽ മാത്രം ഒഴിവാക്കാനല്ല, മറിച്ച് എന്നേക്കുമായിട്ട് ആ തെറ്റുകളിൽ നിന്ന് വിട പറയാനുള്ള ഒരു പരിശീലനം. അതാണ് റമദാൻ അല്ലെങ്കിലും ഒരു പരിശീലനമാണല്ലോ. ഒരു ഒരു കാര്യം ഒരു നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു ശീലം, ശീലമാണ് ശരിക്കും ശീലം. നമ്മുടെ ഒരു പ്രവർത്തനം നമ്മുടെ ശീലമാകണമെങ്കിൽ ഏകദേശം ഒരു 30 ദിവസം ധാരാളമാണ്. ആ 21 ദിവസമാണ് ശരിക്കത് പറയുന്നത്. എന്തായാലും 30 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റണം അല്ലേ. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇവൻ നമ്മളാണെങ്കിൽ പോലും അതൊരു റൂട്ടീൻ ആകുന്ന വിധത്തിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, നോമ്പിൻ്റെ 1-ാമത്തെ ദിവസം നമ്മൾ നല്ല പ്ലാൻ ചെയ്ത് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യും, ഖുർആനൊക്കെ ഓതി വളരെ നല്ല രൂപത്തിൽ അവിടെ നിന്ന് നമ്മൾ ജമാഅത്തുകളൊന്നും സമയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല എന്നൊക്കെയുള്ള തീരുമാനത്തിൽ പോകും. 2-ാമത്തെ ദിവസവും അത് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ റൂട്ടീനായി മാറാൻ. അപ്പം ചില ആളുകളൊക്കെ ചോദിക്കും, ഞാൻ കഴിഞ്ഞ റമദാനിൽ നല്ല ഉഷാറായിരുന്നല്ലോ, പിന്നെ ഈ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നല്ലോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും വരും. നമ്മളെന്താന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്തില്ല എന്നുള്ളത്, അതൊരു ഫോളോ അപ്പ് ആയിട്ട് വരണം, തുടർച്ചയാക്കുക എന്നുള്ളത് തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വമാണ് റമദാനിലേക്ക് ഇറങ്ങിച്ചിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, അരയും തലയും മുറുക്കി, ആ പദം തന്നെ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അരയും തലയും മുറുക്കി റമദാൻ്റെ ഒരു പ്രത്യേക ഇറങ്ങലാണ്. ആ സമയത്ത് സാധാരണ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തന്നെ അതിനായിട്ടൊരുങ്ങാണ്, അതിനായിട്ടൊരുങ്ങാണ്. റമദാൻ കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു പാപവും ബാക്കി നിൽക്കരുത്, പാപം ബാക്കി ഇല്ല, സ്വാഭാവികമാണ്. റമദാൻ കഴിയുമ്പോൾ പാപം ബാക്കിയില്ല. പക്ഷെ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 1 ആവുന്നതോടുകൂടി എന്ത് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കുറച്ചുകൂടി ജോലികളൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി, അതേപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നേരത്തിന് കഴിക്കാൻ തുടങ്ങി. ഇത് മാത്രമേ പിന്നെ നമ്മൾ പിന്നെ ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ റമദാനിന് വ്യത്യസ്തമായിട്ട് അഥവാ നമ്മളെ ശബാനിലൊക്കെ ചെയ്ത റൂട്ടീന് ആയിട്ട് മാറുന്നത് ഇത് മാത്രമാണ്. അഡീഷണൽ റമദാനോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, വേറെ കുറേ തിന്മകൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ തന്നെയാണ്. നമ്മൾ തിന്മകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്നതുകൊണ്ട് കാര്യമില്ല. ഇസ്തിഗ്ഫാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഒരു മനസ്സ് തന്നെ നമുക്ക് വരുമ്പോൾ, അതൊരു മനസ്സ് തന്നെ വരുമ്പോൾ നമ്മുടെ മനസ്സിനും പിന്നെ ജീവിതത്തിനും അത് മാറ്റണം. നമ്മൾ
ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ച റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പുറത്ത് തരണേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി അതിൽ നിന്നും മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിലേക്ക് ആ ടെൻഡൻസിയിലേക്ക് പഠിച്ചവൻ്റെ സഹായം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അവിടുന്ന് തിരിച്ചു മടങ്ങാനും നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തിന്മയിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ കൊതിക്കുകയാണ്. കൊതിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പടച്ചവനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ എല്ലാ നമസ്കാരത്തിനു ശേഷവും നമുക്ക് കിട്ടുന്ന ഏത് അവസരത്തിലും, പ്രധാനമായും റമദാനാണല്ലോ, ഏത് അവസരത്തിലും നമ്മളിങ്ങനെ പാപമോചനം തേടിക്കഴിഞ്ഞാൽ നമ്മളിതുവരെ കൊണ്ട് നടന്നിരുന്ന തിന്മകളുണ്ടാവും, അതിൽ നിന്നൊക്കെ ഒരു ഓടി അകലാനുള്ള ഒരു അവസരമാണ് ശരിക്കും. അതെ അതെ അതെ. ഇതില് പിന്നെ നമ്മൾ ഈ തൗബ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ രണ്ടും രണ്ട് രൂപത്തിലായിട്ടും നമുക്ക് പറയാം. ഒരു ഒരുമിച്ച് പറയുന്ന രൂപത്തിൽ നമുക്ക് അങ്ങനെയും പറയാം. അതായത് പിന്നെ നമ്മൾ എങ്ങനെ ആയിരുന്നാലും ശരി, നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ ആണെങ്കിൽ പണ്ഡിതന്മാരതിന് ഒരുപാട് നാല് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. തൗബയുമായി ബന്ധപ്പെട്ടുള്ള നാല് നിബന്ധനകൾ, അതായത് അള്ളാഹുവിനോട് ഏറ്റു പറയുക, ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. ഞാൻ തെറ്റ് ചെയ്തു, എനിക്കതിലൊരു കൂസലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല, ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. അന്നദുമു തൗബ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. വലം യുസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ എന്നാണ് സൂറത്തു ആലു ഇംറാനിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇത് നമ്മൾ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വ്യക്തികളുമായിട്ട് ചെയ്തത് പടച്ചവനോട് മാത്രം തീരുമാനാക്കിയാൽ പോരാ, ഒരിക്കലുമില്ല. കാരണം പിന്നെ ഈ വ്യക്തികൾ തന്നെ പരലോകത്ത് നമുക്ക് എതിരായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാപമോചനം തേടിയിട്ടുണ്ടാവും, പക്ഷേ അത് ആ വ്യക്തി പുറത്തു തരാത്തോടത്തോളം കാലം അത് നമ്മുടെ അമലിൽ തന്നെ കിടക്കും. അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരാനുള്ള ഒരു ബാരിയറായിട്ട്, ഒരു തടസ്സമായിട്ട് അവിടെ നിലനിൽക്കുന്നു. അത് അല്ലെങ്കിലും നമുക്ക് മനസ്സ് തുറക്കേണ്ടതുണ്ട്. ഞാനിപ്പോ ലുക്കുമാനോടൊരു ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലുക്കുമാന്റെ അടുത്ത് വന്നിട്ട് എടാ അതെനിക്ക് പുറത്തു തരണം കേട്ടോ, അതെനിക്കൊന്ന് നിന്റെ മനസ്സിൽ വല്ല മുറിവ് ഉണ്ടാക്കിക്കണമെങ്കിൽ അതൊന്ന് ക്ഷമിച്ച് തരണം. ഈ രൂപത്തിൽ തന്നെ പറയുമ്പോൾ, അതായത് ഞാൻ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നിട്ട് എനിക്ക് പിന്നെ പരലോകത്ത് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാനാണ് നിന്റെ അടുത്ത് വന്നിട്ടുള്ളത്, നീ ആ രൂപത്തിൽ തന്നെ എനിക്ക് അത് പുറത്തു തരണം എന്നുള്ളത് പറയാം. ഇത് വലിയ സംഭവം ആയിക്കോളുന്നില്ല, മീൻസ് നമ്മൾ അവനോട് പറഞ്ഞ എന്തെങ്കിലും ചെറിയ വാക്കിൽ വന്നിട്ടുള്ള പിഴവുകളൊക്കെ ആയാൽ തന്നെ അത് അവൻ്റെ മനസ്സിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് കുറ്റക്കാരാണ്. അത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഈ റമദാനിൻ്റെ തുടക്കത്തിലൊക്കെ കണ്ടു കുറേ സുഹൃത്തുക്കൾ എനിക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും. സത്യം പറഞ്ഞാൽ അതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു റമദാനൊക്കെയാണ് വരുന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് തരണം കേട്ടോ, പേഴ്സണലി വന്നിട്ട് പറയാം. അത് ഒരു നല്ല സ്വഭാവമാണ്. പക്ഷെ വേറൊന്നുണ്ട്, ഇത് എവിടെയെങ്കിലൊക്കെ കണ്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഗുഡ് മോർണിംഗ് റമദാനിലൊക്കെ സലീമൊക്കെ സൂചിപ്പിച്ച ഒരു വിഷയം ഉണ്ടല്ലോ, അതായത് പിന്നെ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് അത് ഞാൻ അതിനോട് ഒരു നീതിയും പുലർത്താതെ ഇനി റമദാൻ കഴിഞ്ഞിട്ട് വേണം ഇത് നേരെ തിരുത്തിയിടാൻ എന്നൊരു ചിന്തയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ഒരു സമീപനമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഞാൻ ലുക്കുമാൻ ചെയ്തൊരു തെറ്റിന് ഞാൻ മറന്നിട്ടുണ്ടാവും, പക്ഷെ അവൻ മറന്നിട്ടുണ്ടാവില്ല. അപ്പോ ചിലപ്പോ എന്റെ ഒരു റമദാനുമായി ബന്ധപ്പെട്ട് ഞാൻ ലുക്കുമാൻ വിളിക്കുന്നു, ലുക്കുമാനോട് പറയുന്നു ലുക്കുമാൻ എന്റെ പാപം ഒന്ന് പുറത്തു തരണം, അല്ലെങ്കിൽ ഞാൻ അന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് പുറത്തു തരണം എന്ന് പറയുമ്പോ അതിലൂടെ ലുക്കുമാൻ അത് അവൻ ഓർമ്മ വരും. സ്വാഭാവികമായിട്ടും അവൻ ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണ് എന്നോട് ഇതുവരെ ചോദിക്കാതിരുന്നത്, അതുകൊണ്ട് ഞാൻ അത് മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലെങ്കിലും നമ്മളൊന്ന് ഒരു എന്നോടൊരു തെറ്റ് ചെയ്തേക്കണമെങ്കിൽ എന്നോട് അയാൾ വന്നിട്ട് പറയണം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാഞ്ഞു പോയി അവിടെ, അല്ലേ? അത് സ്വാഭാവികമായിട്ടും അത് അവൻ്റെ മനസ്സിൽ മുറിവായി കടന്നിട്ടുണ്ടെങ്കിലും അതിനൊരു മയം വരും. നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും അതല്ലെങ്കിൽ അവരോട് നമ്മൾ കാണിച്ചിട്ടുള്ള ഈ പിന്നെ ഈ രൂപത്തിലുള്ള അവരുമായി ബന്ധപ്പെട്ട വേറെ ഈ ബത്തിനും മറ്റും ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ.
അപ്പം നമ്മുടെ നാവിനാൽ വരുന്നതും നമ്മുടെ സമ്പത്തിനാൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അതല്ലെങ്കിൽ കൃത്യമായ റീസൺ, കാരണം അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പരലോകത്തേക്ക് മാറ്റി വെക്കാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റ് മൂന്ന് നിബന്ധനകളും നമ്മൾ പാലിച്ചാലും ഇതിൽ ഫെയിലിയർ ആണെങ്കിൽ അതാണ് പാളിപ്പോയി കാര്യം. ഇസ്ലാമിന്റെ അധ്യാപനം എത്ര മനോഹരമാണല്ലേ. അതെ, കാരണം ബാക്കിയുള്ള എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്ത ഏത് ഒരു എന്താ തെറ്റായ പ്രവർത്തനത്തിനും നമുക്ക് പഠിച്ചവനോട് പൊറുക്കലിനെ തേടാം, പക്ഷെ ഒരു വ്യക്തികളോട് ചെയ്ത തെറ്റുകളൊക്കെ വ്യക്തികളിൽ നിന്ന് തന്നെ തീർക്കുക അല്ലേ. അത് വ്യക്തികളിൽ തന്നെ തീർക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു അടയാളമാണ് അതല്ലേ. എത്ര മനോഹരമായ മനുഷ്യന്മാർ തമ്മിൽ എത്രത്തോളം ബന്ധത്തിൽ കഴിയണം, ആ ബന്ധത്തിൽ വിള്ളലേറ്റ് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് പോലും അള്ളാഹു പോലും പരിഗണിക്കാത്തൊരവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അപ്പോഴും കെട്ടുറപ്പോട് കൂടി നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സൂറത്തുൻ നിസായിലെ 17-18 ആയത്തുകൾ തൗബയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ എന്താണ് തൗബ എന്ന് തൗബ അല്ലാത്ത കാര്യം എന്താണെന്നുള്ളതും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ പിന്നെ സാന്ദർഭോചികമായിട്ട് അതിൻ്റെ ഒരു ആശയം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരാൾ തൗബ നടത്തുന്നത് എന്ത് കാര്യത്തിലായിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അതായത് പിന്നെ അയാൾ യഅമലൂന സൂ അബിജഹാല, ഒരു പിന്നെ അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്തു, ഒരു തെറ്റ് ചെയ്തിട്ട്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും? അങ്ങനെയുള്ള ആൾ പെട്ടെന്ന് തന്നെ ഖേദിച്ച് മടങ്ങുമ്പോഴേ അയാളുടെ തൗബ സ്വീകരിക്കുള്ളൂ എന്നാണല്ലോ പറയണത്. അപ്പം നമ്മൾ നല്ല ശ്രദ്ധ ആ വിഷയത്തിൽ പോകണം. കാരണം നമുക്ക് മരണം ഉണ്ടെന്നറിയാം, പരലോകം ഉണ്ടെന്നറിയാം, അവിടെ ചെന്നാൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ദുർബലമായ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ നമുക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. ഉടനടി നമ്മളത് എന്ത് ചെയ്യണം, പരിഹരിക്കണം. പിന്നെ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ, ഒരു തുറന്ന പുസ്തകം ആയിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ, അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ തന്നെയല്ലേ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പോന്നിട്ടുള്ളത്. അതിൽ നിന്നിങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റണം അല്ലേ. അതെ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കാതെ പഠിച്ചവനോട് പറഞ്ഞാൽ പിന്നീട് അത് ആവർത്തിക്കരുത്. അതെ അതെ, അത് എല്ലാ കാര്യത്തിലും അത് തന്നെയാണല്ലോ. ഇപ്പൊ നമ്മുടെ ഭൗതികമായ കാല ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്താൽ അയാളോട് ക്ഷമാപണം നടത്തിയിട്ട് വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുമ്പോൾ അതിലൊരു ഇതില്ലല്ലോ, പിന്നീട് അയാൾ നമ്മളെ വിശ്വസിക്കുകയില്ല. പക്ഷെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് പാപം പുറത്തു തരും. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി ആ തെറ്റ് ആവർത്തിച്ചാലും നമ്മളൊന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്നതോടുകൂടി അതും പുറത്തു തരും. അത് അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അങ്ങനെയാണല്ലോ. അള്ളാഹു അഫൂർ റഹീമാണ്. അതെ അതെ, അള്ളാഹു എല്ലാം പുറത്തു തരുന്ന ആളാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാപമൊക്കെ പൊറുക്കുന്നത് അന്നും തന്നെ ആയാൽ അത്രയും നല്ലത്. അതിനൊരു വേറൊരു പോംവഴിയുണ്ട്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങൾ ഹാസിബു അൻഫുസക്കും ഖബ്ലാ അൻതഹാസബ്, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾക്ക് പടച്ചവൻ്റെ ഒരു വിചാരണ വരാണ്ടല്ലോ, അതിനു മുമ്പ് നിങ്ങൾ സ്വയം ഡെയിലി എന്നതോ റൂട്ടീനിലോ അല്ലെങ്കിൽ പിന്നെ വീക്കെൻഡിലോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ആയിട്ട് അപ്പോഴൊക്കെ കൂടിയിട്ടുണ്ടാവും. ഡെയിലി ഈ പറഞ്ഞ പോലെ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ പറ്റാത്തത് ചെയ്തു, എന്തൊക്കെ നന്മകൾ ചെയ്തു, ഇങ്ങനത്തെ കുറേ പിന്നെ ഇവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റും. അത് സ്വഹാബത്തിൻ്റെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ. അവരുറങ്ങുന്നതിന് മുമ്പേ അവരുടെ അന്നത്തെ കാര്യങ്ങൾ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ അവരുടെ പാപം അന്നത്തെ ദിവസത്തിലെല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നു. വളരെ കുറച്ച് സമയം മതിയല്ലോ അതിന്. അന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്നിൽ വന്നുപോയിട്ടുള്ള തിന്മകൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അതിനൊരു പരിഹാരം കാണുകയും ചെയ്തിട്ട് അവരന്നുറങ്ങും. അതാണ് അവരുടെ പ്രത്യേകത. ഡെയിലി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, അതിൽ നമുക്കത് പിന്നെ ഉൾപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ഒരു വട്ടം നന്നായി പശ്ചാത്തപിച്ച് മടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിറ്റത്തെ ദിവസം ആ തിന്മകൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല,
വേറെന്തെങ്കിലും പുതിയ തിന്മകളായാലായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അവന്റെ ലൈഫിനെ ഈ തെറ്റുകളൊക്കെ വൈറസുകളൊക്കെ മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവൻ്റെ. ഒരു മാസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മനുഷ്യൻ ആത്മാർത്ഥമായിട്ടാണ് ഈ പിന്നെ സെൽഫി വാലുവേഷൻ നടത്തിയതെങ്കിൽ എന്തായാലും മാറ്റം തീർച്ചയായിട്ടും അവൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഓരോ കാര്യത്തിനും അവൻ്റെ മാറ്റം, ഏതൊരാൾക്കും അവനെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. അവൻ്റെ നിയന്ത്രണം അതിശക്തമായിരിക്കും. അതെ, അവന് ഒരു കാര്യത്തിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. തിന്മകളോട് രാജിയാവുക എന്ന് പറയുന്ന അവസ്ഥ അവൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. തിന്മയാണോ മാറി നിൽക്കുക, ആ ഒരു ശക്തി അവനിൽ വരും. ഇൻഷാല്ലാ നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം എന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്തിഗ്ഫാറിനെ കുറിച്ചായിരുന്നു അല്ലേ, പാപമോചനത്തെ കുറിച്ചായിരുന്നു. പാപമോചനത്തിന്റെ സ്വീകാര്യതയെ പറ്റിയിട്ടും അത് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചു പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. തീർച്ചയായും നമ്മൾ എന്തായിരുന്നാലും പിന്നെ ഈ റമദാൻ്റെ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അവസാനത്തെ പത്തിലേക്കൊക്കെ ഇങ്ങനെ പ്രവേശിക്കാൻ ആയി എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. എത്ര പെട്ടെന്നാണ് പോയതല്ലേ, ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ദിവസങ്ങൾ അത് ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ, ഒക്കെ ഓരോ വ്യക്തികളെയും അടിസ്ഥാനപ്പെടുത്തിയായിട്ട്. എൻ്റെ നമ്മളൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദിവസം പോകുന്നത് പോലെ തോന്നുന്നു അല്ലേ. അല്ല അത് മാത്രമല്ല സലീം, അവസാന കാലത്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞല്ലോ, മാസങ്ങൾ ദിവസങ്ങളായും ദിവസങ്ങൾ ആഴ്ചകളായിട്ടും അങ്ങനെ അതിനനുസരിച്ച് കുറയുന്നൊക്കെ പറയുന്ന രൂപത്തിലുണ്ടല്ലോ. അത് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ തൗബയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, ഒരാളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു തയ്യാറെടുത്ത് നിൽക്കുക. കുദുസിയ കുറേ ഹദീസുകളുണ്ട് തൗബയുമായി ബന്ധപ്പെട്ട്, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടൊക്കെ കുദുസിയ കുറേ ഹദീസുകളുണ്ട്. രാവും പകലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവൻ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ അഗ്ഫിറുലക്കും, ഞാൻ അവന് പുറത്തു കൊടുക്കും, നിങ്ങൾക്ക് പുറത്തു തരും. അതിൽ പറയുന്നുണ്ടല്ലോ റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഒരു മനസ്സ് അടുക്കിലേക്ക് ചെല്ലാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ റബ്ബ് ഇങ്ങോട്ട് നടന്നു വരും. അതെ, നമ്മൾ നടന്നു ചെല്ലുകയാണെങ്കിൽ പടച്ചോടിവരും. നമ്മളെ പാപമോചനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ അതീവ താല്പര്യമുള്ളത് പടച്ചോനെ തന്നെയാണ്. ഖുർആനിലെ പറയുന്ന ഒരു മനോഹരമായൊരു വാക്കുണ്ട്, അതിന്റെ കൂടെ തന്നെ ജന്നത്തും പറഞ്ഞു. അതെ, മഗ്ഫിറത്തിലേക്ക് വന്നാൽ മതി, സ്വർഗം താനെ കിട്ടിക്കോളൂ എന്നുള്ളതാണ്. മഗ്ഫിറത്ത് തന്നെയാണ് പ്രധാനം. ഇപ്പൊ ഇതിലേ എനിക്ക് തോന്നുന്നത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് അനുവർത്തിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാവണം. കേവലം നമ്മൾ നാവുകൊണ്ട് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമുണ്ട്. പക്ഷെ രാവിലെ നമ്മൾ ചൊല്ലി വൈകുന്നേരം ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും, വൈകുന്നേരം നമ്മൾ ചൊല്ലി പിറ്റേ നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്തിഗ്ഫാറിൻ്റെ വാചകങ്ങളുണ്ട്. അതിനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന അങ്ങനത്തെ ഒരു ഒരു പിന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു പ്രാർത്ഥന. അതിൽ അതിലെ ഓരോ കണ്ടന്റുകളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടത് അതനുസരിച്ച് പിന്നെ അതിൻ്റെ ഹദീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം അവൻ അതിൽ ദൃഢപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, അതിന് യക്കീൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഈ അഹ്ലുൽ ജന്നയാണ്, സ്വർഗത്തിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ തിന്മകളിൽ നിന്നും മാറി നിൽക്കുകയും അതിൽ അടിയുറച്ച് നിൽക്കാതിരിക്കുകയും. പലപ്പോഴും നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിന്മകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലൊരു ഒരു തെറ്റ് ചെയ്യാണെന്നുള്ള ഒരു ബോധ്യമോ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് മാറണമെന്നുള്ള ആഗ്രഹമോ ഇല്ലാതിരുന്നാൽ അത് വളരെയധികം ഒരു കുടുസായ മനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവരുത്. നമ്മൾ ഈ റമദാനിലെങ്കിലും ഇത് ഒരു മാറ്റമുള്ള സാഹചര്യം നമുക്ക് അതിനുള്ള ഒരു ആപ്റ്റായിട്ടുള്ളൊരു സംവിധാനം ഒരുങ്ങാണ് റമദാൻ. ആ റമദാനിലെങ്കിലും ഒന്ന് തയ്യാറെടുത്തിട്ട് ഒന്നെല്ലാം മാറ്റി വെച്ചിട്ട് തിന്മകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനായിട്ടിരിക്കാൻ നമ്മളൊരു മനസ്സ് വന്നാൽ അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല പടച്ചോ പറഞ്ഞല്ലോ, ഈ റമദാനിൽ നമ്മൾ കുത്തിപ്പിഴിഞ്ഞു ഉപയോഗപ്പെടുത്തണം അല്ലേ. എങ്ങനെയാണോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക അത്രയും ഈ റമദാനെ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ
വലിയ നഷ്ടമാണ്. പിന്നെ ഒരു റമദാൻ വന്നിട്ട് അവന്റെ ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കുന്നില്ല എങ്കിൽ ദഹലന്നാർ, അവൻ നരകത്തിലാണ് പറഞ്ഞു. അത് പറഞ്ഞാൽ ഇനി ഒരു അവസരം അങ്ങനെ കിട്ടാനില്ല, അങ്ങനെയല്ലേ? ഒരു ഇപ്പോൾ നമ്മൾ എത്ര ആളുകളാണ് ഈ റമദാനിൽ അവസരമില്ലാതെ ലോകത്തോട് വിടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മളിലേക്കൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു നമ്മുടെ അടുത്ത് വരെ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നമുക്ക് ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് പിന്നെ നിങ്ങൾ പാപമോചനം തേടിക്കോളൂ, ഈ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നടത്തുന്ന പാപമോചനം അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. മരിക്കുന്നതിന് മുമ്പ് നടത്തുന്ന, അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഏത് സമയത്താണ് മരിക്കുക, അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും തയ്യാറായിരിക്കണം. അതിൽ പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാത്തു നിൽക്കരുത്. അവസാനത്തേക്ക് എന്റെ എന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണത്തുന്നത് വരെ കാത്തു നിൽക്കരുത് പാപമോചനം. ആ പാപമോചനങ്ങൾ പടച്ചും സ്വീകരിക്കൂല എന്ന് തന്നെ പറയുന്നുണ്ട്. മാലം യുഗർഗിർ എന്ന് പറയുന്നുണ്ട്. ഗർഗർ ശബ്ദം വന്നതിന് ശേഷം പിന്നെ ഇപ്പൊ ഫിറാവുനും കാറൂനും ഒക്കെ ചെയ്തതുപോലുള്ള പാപമോചനം നടത്തുന്നത് പോലെയാണല്ലോ. അതായത് മുങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ നിന്നിൽ വിശ്വസിച്ചോളാം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്കിപ്പോ ആരോഗ്യവും, പ്രത്യേകിച്ച് യുവത്വ സമയത്തൊക്കെ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമുക്ക്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു വരുള്ളൂ, നമ്മുടെ നാവിലൂടെ മാത്രമല്ലല്ലോ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ പാപങ്ങൾ പുറക്കും. ഈ റമദാനിലൊക്കെ സജീവമായിട്ട് ഇറങ്ങണം, നാടുകളിലൊക്കെ സജീവത ഉണ്ടാവട്ടെ. കാരണം നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട്, സഹായങ്ങൾ കൊണ്ട്, എന്താ പള്ളികളുടെ വൃത്തിയും കാര്യങ്ങളായി കൊണ്ടു കിടക്കുന്നത്, അല്ലെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് യുവാക്കളൊക്കെ ഇറങ്ങിയിട്ട് പള്ളി വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ അവിടെ നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ പെരുന്നാളിനുള്ള വസ്ത്രം അവർ മുൻകൈ എടുത്തുകൊണ്ട്, യുവാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നു. ഇതൊക്കെ ഉണ്ട്, സമൂഹത്തിലുണ്ട്. അത് ഇനിയും തുടരാനും അത് വളർത്താനും അതിലൂടെ നമുക്ക് പാപമോചനം തേടാനും റമദാൻ കഴിയുമ്പോൾ പരിശുദ്ധമായിട്ട് പുറത്തിറങ്ങാനും അത് ജീവിതത്തിൽ നിരന്തരമായി പുലർത്താനും നമുക്ക് പറ്റണം. അതിന് ആണ് നമ്മൾ പണിയെടുക്കേണ്ടത് ഇൻഷാല്ലാ. പിന്നെ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പാപമോചനത്തിനു വേണ്ടി സന്നദ്ധരാവുക. ഏത് സമയത്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പിന്നെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് അവനിലേക്ക് എത്തുന്നത് നമുക്കറിയില്ല. അപ്പം അതിനുശേഷം പിന്നീട് നമുക്കൊരു വിലാപത്തിനും സ്പേസ് ഇല്ല, സമയമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഗുഡ് മോർണിംഗ് റമദാൻ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഗുഡ് മോർണിംഗ് റമദാനിൽ മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി